നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച തീരുമാനം ഉടൻ കൈക്കൊള്ളണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. കേരളവും തമിഴ്നാടും വിഷയം ചർച്ച ചെയ്ത് തീരുമാനം സ്വീകരിക്കണം. അങ്ങനെയെങ്കിൽ കോടതിക്ക് ഇടപെടേണ്ട സാഹചര്യമില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകണമെന്നും കോടതി വ്യക്തമാക്കി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന വിമർശനം കേരളത്തിനെതിരെ കോടതി നടത്തുകയും ചെയ്തു. ജലനിരപ്പ് എത്രയാകണമെന്ന് കോടതിയിൽ വാദിക്കാതെ തമിഴ്നാടുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നും ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുതെന്നുമായിരുന്നു കോടതിയുടെ പരാമർശം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന അനാസ്ഥ മൂലമാണ് ഇത്തരം വിഷയങ്ങളിൽ കോടതി ഇടപെടേണ്ടി വരുന്നതെന്നും സുപ്രീംകോടതി പറഞ്ഞു. കേസ് പരിഗണിക്കുന്നതുവരെ ജലനിരപ്പ് 137 അടിയിൽ നിർത്തണമെന്ന നിർദ്ദേശം തമിഴ്നാടിന് നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കേരളവുമായും മേൽനോട്ട സമിതിയുമായും ആലോചിക്കുമെന്ന് തമിഴ്നാട് സുപ്രീം കോടതിയെ അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശത്തെ ആളുകൾ ഭീതിയിലാണെന്നും ജലനിരപ്പ് 139 അടിയാക്കി നിർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. എന്നാൽ ജലനിരപ്പ് 139 അടിയാക്കി നിർത്തേണ്ട അടിയന്തര സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ച കോടതി മുല്ലപ്പെരിയാറിലെ സ്ഥിതി ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും പറഞ്ഞു. കേരളത്തിൽ പ്രളയമുണ്ടായ 2018 മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 139 അടിയായി സുപ്രീംകോടതി നിജപ്പെടുത്തിയിരുന്നു. നിലവിൽ പ്രളയ സാഹചര്യമുള്ളതിനാൽ 2018 സമാനമായ രീതിയിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 139 അടിയായി നിലനിർത്തണമെന്ന് കേരളം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ കാലാവസ്ഥ പരിഗണിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇക്കാര്യവും കേരളം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ ഈ വാദത്തെ തള്ളുന്ന നിലപാടാണ് തമിഴ്നാട് സ്വീകരിച്ചത്. ഇടുക്കിയിൽ ശക്തമായ മഴ രേഖപ്പെടുത്തിയ 2018 അണക്കെട്ടിലെ ജലനിരപ്പ് 139 അടി കടന്നിരുന്നു. അത്തരം സാഹചര്യമല്ല നിലവിൽ പ്രദേശത്ത് ഉള്ളതെന്ന് തമിഴ്നാട് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അണക്കെട്ടിലെ ജലനിരപ്പ് 137.2 അടിയാണെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് കത്തയച്ചിരുന്നു. നേരത്തെ ജലനിരപ്പ് 133.45 അടി എത്തിയപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു. നിലവിലെ നീരൊഴുക്കും മഴ സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ ജലനിരപ്പ് 142 അടിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതിനാൽ മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുന്നതിന് 24 മണിക്കൂർ മുൻപ് കേരളത്തെ അറിയിക്കണമെന്നും കത്തിൽ കേരളം ആവശ്യപ്പെട്ടു. 142 അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അനുവദനീയമായ പരമാവധി സംഭരണശേഷി. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിൽ നിന്ന് പരമാവധി വെള്ളം കൊണ്ടുപോകണമെന്നും സ്പിൽവേയിലൂടെ വെള്ളം തുറന്നുവിടണമെന്നും കേരളം നേരത്തെ തമിഴ്നാടിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.